ഭാര്യയെ ഭർത്താവിന് കുളിപ്പിക്കാം, തിരിച്ചു കുളിപ്പിക്കാമെന്നാണ്. ഒരു സ്ത്രീ നിന്ന് കുളിപ്പിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് തനിച്ച് കുളിപ്പിക്കാൻ കഴിയില്ലല്ലോ. മറ്റു പുരുഷ മറ്റു സ്ത്രീകൾക്കും നിൽക്കാം പറ്റുമോ? മറ്റു സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ആരാണ് നിൽക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഒരു സഹോദരിയാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും മയ്യത്ത് കുളിപ്പിക്കാവുന്നതാണ്. സ്വാഭാവികമായി ഒരാളെ കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ മരിച്ചത് ഭർത്താവാണ്, ഭാര്യയാണ് കുളിപ്പിക്കുന്നത് എങ്കിൽ അവിടെ മറ്റ് സ്ത്രീകൾ ഉണ്ടാകാൻ പാടില്ല, ഉമ്മ പോലും ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. അത് നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ടു കാണും, ഒരു 7 വയസ്സ് അതിൽ മുതിർന്ന പെൺകുട്ടിയാണ് എങ്കിൽ വാപ്പ കുളിപ്പിക്കരുത്, ആൺകുട്ടിയാണ് എങ്കിൽ ഉമ്മയും കുളിപ്പിക്കരുത്. അപ്പോൾ ഇവിടെ ഭർത്താവ് മരിച്ചു, ഭാര്യയാണ് ഉള്ളത് എങ്കിൽ ഈ ഭാര്യയുടെ ആങ്ങളമാർ, അതേപോലെ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ, അവരൊക്കെ ചേർന്ന് കുളിപ്പിക്കാവുന്നതാണ്. പലപ്പോഴും ഒരു സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാൻ പറ്റുമോ, മറിച്ചും മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ എന്നാണ്. അത് പാടുണ്ട്, അനുവദനീയമാണ്. ഇപ്പോൾ ഏത് വരെ ഹദീത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ ബീവിയുടെ ഒരു തമാശ രൂപത്തിൽ, വാ റസാ, എനിക്ക് വല്ലാത്ത തലവേദനയാണെന്ന് ആയിഷ റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എനിക്കാണ് വലിയ തലവേദന, ആയിഷ നീയാണ് എനിക്ക് മുമ്പേ മരിക്കുന്നതെങ്കിൽ ഞാൻ നിന്നെ കുളിപ്പിക്കും, ഞാൻ നിന്നെ കഫൻ ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി നമസ്കരിക്കുമെന്നൊക്കെ റസൂലുള്ളാഹി പറയുന്നുണ്ട്. അപ്പോൾ ആ ഹദീത്തിലും പണ്ഡിതന്മാർ പറഞ്ഞു, ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും കുളിപ്പിക്കാം. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ വേളയിൽ അദ്ദേഹത്തെ കുളിപ്പിച്ചത് അസ്മ ബിൻതു ഉമൈസ് എന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്നു. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭാര്യ ഫാത്തിമ ബിൻതു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ അനുവദനീയമാണ്. അപ്പോൾ അതിലുണ്ടാകുന്ന മറ്റൊരു സംശയമുണ്ട്, മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ടു ഉദു ഉണ്ടാക്കണം. നമ്മുടെ നാട്ടിലൊരു ധാരണ, ഉദു ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഏതുവരെ ഭാര്യ ഭർത്താവ് ഉദു ഉണ്ടാക്കിയതിന് ശേഷം ഭാര്യ തൊട്ടാൽ ഉദു മുറിയും, ഉദു ഉണ്ടാക്കിയതിന് ശേഷം ഭർത്താവ് തൊട്ടാൽ ഭാര്യയുടെ ഉദു മുറിയുമെന്നാണ്. അത് മുറിയില്ല എന്നുകൂടെ ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രൂപത്തിലാണ് നമ്മൾ പിന്നെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം, ഭർത്താവിന് ഭാര്യയും കുളിപ്പിക്കാം. ഭർത്താവിൻ്റെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരങ്ങളോ കൂടെ നിൽക്കാം എങ്കിൽ, ഭാര്യയുടെ സഹോദരങ്ങളാണെങ്കിൽ ശരിയാണ്, പക്ഷേ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ കൂടെ നിൽക്കുമ്പോൾ അത് ഒരു ശരിയാണോ? മഹ്റം അല്ലല്ലോ അവർ എന്നാണ്. മഹ്റമല്ല, പക്ഷേ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചത് ലാ യഖ്ലുവന്ന റജുലും ബി ഇംറാഅൻ, ഒരു സ്ത്രീയും ഒരു അന്യപുരുഷനും, അഥവാ മഹ്റമല്ലാത്ത രണ്ടാളുകൾ അവർ ഒന്നിച്ചിരിക്കാൻ പാടില്ല, ഒരു സ്ത്രീയും ഒരു പുരുഷൻ എന്ന രൂപത്തിൽ. ഇപ്പോൾ ഇവിടെ ഒന്ന് മയ്യത്ത് കുളിപ്പിക്കുകയാണ്, മറ്റൊന്ന് ഭാര്യയാണ്, അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ഒരു സഹോദരനല്ല, ഒന്നിലധികം ആളുകളുണ്ട്. അവിടെ ഏതായിരുന്നാലും ആ ഒരു ഒഴിഞ്ഞിരിക്കുക എന്നതും പൈശാചികമായ ചിന്തയും വരുന്നില്ല എന്നതുകൊണ്ടാണ് ഭാര്യ അതേപോലെ ഭാര്യയുടെ സഹോദരങ്ങളെ നല്ലത്, ഇനി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരങ്ങളോ, ഇനി ഭാര്യയുടെ മഹറമായ മറ്റു സഹോദരങ്ങളോ മറ്റ് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് സൂചിപ്പിച്ചു.